പാനൂർ ബോംബ് നിർമ്മാണത്തോടനുബന്ധിച്ചുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചതും അതിനുശേഷമുള്ള സംഭവ വികാസങ്ങളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. DYFI ഭാരവാഹിയായ ഷിജാലും മറ്റൊരു പ്രതിയായ ഷബിൻലാലും ചേർന്നാണ് ബോംബ് നിർമ്മാണ വസ്തുക്കൾ വാങ്ങിയത്. ബോംബിനുള്ള സ്റ്റീൽ പാത്രങ്ങൾ വാങ്ങിയത് കല്ലിക്കണ്ടിയിൽ നിന്നാണ്. പ്രതിപട്ടികയിലെ ഭാരവാഹികൾക്കെതിരെ കുറ്റം തെളിഞ്ഞാൽ നടപടിയെന്നാണ് ഇപ്പോൾ DYFI പറയുന്നത്. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുന്നു. ഷാജഹാൻ, ആരുമില്ല അല്ലെങ്കിൽ പോയവർ രക്ഷാപ്രവർത്തനത്തിനാണ് എന്നൊക്കെയുള്ള വാദങ്ങൾ അപ്രസക്തമാവുകയാണോ കൂടുതൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ? ഗുഡ് മോർണിംഗ് അബ്ജോദ്. ഇത് കൃത്യമായിട്ടും ഒരു വലിയ സന്നദ്ധ പ്രവർത്തനമാണ് എന്നുള്ളൊരു ക്യാപ്സൂലാണ് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഒക്കെ ഇറക്കിയത്. മാത്രവുമല്ല പാർട്ടിയുടെ പ്രവർത്തകർ അല്ലെങ്കിൽ DYFIക്കാരൊക്കെ അവിടെ പോയത് ഈ ഇത് ഇത്തരത്തിൽ സന്നദ്ധ പ്രവർത്തനം നടത്താനാണ് അല്ലെങ്കിൽ ഈ പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിൽ എത്തിക്കാനാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും ഇതിലേറ്റവും പ്രധാന കണ്ണിയായിട്ടുള്ള ഷിജാൽ എന്നയാൾ, ഷിജാലാണ് ഇതിന് പ്രേരിപ്പിച്ചതെന്നൊക്കെ തന്നെ നേരത്തെ തന്നെ പോലീസ് പറയുന്നുണ്ടായിരുന്നു. ഷിജാൽ കല്ലിക്കണ്ടിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന സ്റ്റീൽ പാത്രമാണ് ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച്. ഏതാണ്ട് 8 ബോംബുകൾ അവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. മറ്റ് കൂടുതൽ ബോംബുകൾ നിർമ്മിച്ചതായി സൂചനയും പോലീസ് പറയുന്നുണ്ടായിരുന്നു. കൂടുതൽ അവിടെ ബോംബ് അതിൻ്റെ സാമഗ്രികൾ മറ്റും അവിടെ നിന്ന് മാറ്റിയതായിട്ട് പോലീസ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഷിജാലും ഷിബിൻലാലും ചേർന്നാണ് ഇത് വാങ്ങിക്കൊണ്ടുവന്ന് ബോംബ് ഉണ്ടാക്കിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം. ഷിജാൽ DYFIയുടെ പ്രാദേശിക ഭാരവാഹി കൂടിയാണ്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധമില്ല എന്നുള്ള ക്യാപ്സൂളുകൾ ഒന്നാകെ തന്നെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയും ഉണ്ട്. ഇതിൽ 4 പേർ പ്രത്യക്ഷമായി തന്നെ DYFIയുമായി ബന്ധമുള്ള ആളുകളാണ്. ഇനി അവർക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ എന്നുള്ള ചോദ്യമാണ് ഇരുന്നത്. പാർട്ടി നേതാക്കൾ അത് നിഷേധിക്കുന്നുണ്ടെങ്കിൽ പോലും DYFI നേതാക്കൾ ഇങ്ങനെ DYFIയുടെ പ്രാദേശിക ഭാരവാഹികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം സമ്മതിക്കുന്നുമുണ്ട്. ഏതായാലും അവർക്കെതിരെ നടപടി അടുത്തത് തന്നെ ഉണ്ടാകുമെന്നുള്ളൊരു സൂചനയാണ് നൽകുന്നത്. ഇത് ഒരു പക്ഷേ ഇതിനകത്ത് പോലീസിൻ്റെ ഏറ്റവും ഒടുവിലത്തെ റിമാൻഡ് റിപ്പോർട്ടിനകത്ത് പറഞ്ഞ കാര്യമാണിപ്പോൾ പാർട്ടിയെയും ഒന്നാകെ തന്നെ വെട്ടിലാക്കിയിരിക്കുന്നത്. നേരത്തെ ഇതൊരു ക്ഷേത്ര വളപ്പിൽ നടന്നിട്ടുള്ള ഒരു കുടിപ്പകയുടെ അക്രമം, അതിനുശേഷമുണ്ടായിട്ടുള്ള കുടിപ്പകയുടെ ഭാഗമായിട്ടുള്ള ബോംബ് നിർമ്മാണം എന്ന് പറയുമെങ്കിൽ പോലും രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ എന്നുള്ള തരത്തിൽ 6-7 പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ടിനകത്ത് പോലീസ് തന്നെ രേഖപ്പെടുത്തിയത്. ഒരുപക്ഷെ പോലീസിലെ ഉന്നതർ ഈ കേസിനകത്ത് നടത്തുന്ന ഒത്തുകളി നീക്കം അല്ലെങ്കിൽ ഈ കേസ് ഇത് ചെയ്യാൻ അമർച്ച ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഈ കേസിലെ കാര്യങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടി നടന്ന നീക്കത്തിന് വളരെ കൃത്യമായും വലിയ തിരിച്ചടിയായിട്ടുണ്ട്. അതിനകത്ത് തന്നെയാണ് രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ എന്നുള്ള പ്രയോഗമുള്ളത്. ഫലത്തിൽ ഇത് തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാനുള്ളതാണ് എന്നുള്ള തരത്തിൽ വിലയിരുത്തപ്പെട്ടു. ഏതായാലും ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ കൃത്യമായിട്ടും ഇത് പാർട്ടി കണ്ണികളിലേക്ക് അല്ലെങ്കിൽ DYFIയുടെ കണ്ണികളിലേക്ക് നീങ്ങിയത് CPMനും ആ സർക്കാരിനും തലവേദനയായിട്ടുണ്ട്. അതിനുപുറം പോലീസിനെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതൽ ഈ കേസിനകത്ത് എങ്ങനെയെങ്കിലും ഈ കേസ് ഒരു തരത്തിൽ ഒതുക്കാൻ പറ്റുമോ എന്നുള്ള തരത്തിലുള്ള നീക്കം പോലീസ് നടത്തിയതായി UDF ആക്ഷേപിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾക്ക് ബലം നൽകുന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഷിജാൽ തന്നെയാണ് ഈ ബോംബ് നിർമ്മാണത്തിനുള്ള സാമഗ്രികൾ വാങ്ങിയത് എന്നുള്ള തരത്തിലുള്ള സൂചനകൾ പുറത്തു വന്നിരിക്കുന്നത്. ഇനി അറിയാനുള്ളത് ഇവർ ഈ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള വെടിമരുന്ന് അടക്കമുള്ള കാര്യങ്ങൾ അത് എവിടെ നിന്ന് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഏതായാലും എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അന്വേഷണം പൂർത്തിയാക്കാൻ പോലീസിന് മേൽ സമ്മർദ്ദമുണ്ട്. അങ്ങനെ എത്രയും പെട്ടെന്ന് അന്വേഷണം പൂർത്തിയാക്കി ഇത്തരത്തിലുള്ള സ്ഫോടക വസ്തു എവിടെ നിന്ന് കൊണ്ടുവന്നു എന്നും കണ്ടുപിടിക്കാതിരുന്നാൽ സ്വാഭാവികമായിട്ടും കോടതിയിൽ കേസ് ദുർബലമാകും. അങ്ങനൊരു ആശങ്കയും പോലീസിനുണ്ട്.